പ്രൈസ് ോഡ് സ്നേഹമുള്ളവരെ വെളിപ്പെടുത്തുന്ന ദൈവം എന്ന പരമ്പരയിലെ രണ്ടാമത്തെ പ്രഭാഷണമാണ് പഠനമാണ് നമ്മളിന്ന് നടത്തുന്നത് ദൈവവചനം പഠിക്കാനുള്ള ശ്രമമാണ് ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നമ്മൾ ചെയ്യുക ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് ജീവദായകമായ വചനമാണ് എന്ന് നമ്മൾ കണ്ടുവച്ചു കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഇത്തവണ നമ്മൾ ബൈബിൾ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ബൈബിളാണ് ഏറ്റവും കൂടുതൽ കോപ്പികൾ ചിലവാകുന്ന പുസ്തകം ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകം ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള എന്നും ബെസ്റ്റ് സെല്ലറായ പുസ്തകം അത് ബൈബിൾ തന്നെയാണ് ലോകത്താകെയുള്ള ആറായിരത്തി തൊള്ളായിരം ഭാഷകളിൽ ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ് ഭാഷകളിലേക്ക് ഈ ഗ്രന്ഥം വിവർത്തനം ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത് ലോക ജനതകളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകൾക്കും മനസ്സിലാകുന്നൊരു ഭാഷയിൽ വചനം വായിക്കാൻ ഗ്രഹിക്കാൻ സാധിക്കും ഏറ്റവും ആദ്യമായി അച്ചടി യന്ത്രം കണ്ടുപിടിച്ചപ്പോൾ പ്രിന്റ് ചെയ്ത പുസ്തകം ബൈബിളാണ് അതിനുശേഷം എല്ലാ കാലത്തും ഏത് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടോ ആ ഭാഷകളിലെല്ലാം ബെസ്റ്റ് സെല്ലറായിട്ട് ഏറ്റവും കൂടുതൽ കോപ്പികൾ പോകുന്ന ഗ്രന്ഥവും ബൈബിൾ തന്നെ ഇത്രമാത്രം വിശദമായ കൃത്യമായ വിശകലനത്തിന് വിമർശനങ്ങൾക്ക് പഠനങ്ങൾക്ക് വിഷയമായ മറ്റൊരു ഗ്രന്ഥവും ഈ ലോകത്തിലില്ല തന്നെ അതിപുരാതനമായ ഗ്രന്ഥമാണ് പക്ഷെ ഇത്രമാത്രം വിശദീകരമായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ള പഠന വിഷയമാക്കിയിട്ടുള്ള മറ്റൊരു ഗ്രന്ഥമില്ല ഒരുപാട് ശാസ്ത്രശാഖകൾ ഈ ബൈബിൾ ഗ്രന്ഥം പഠിക്കാനായി രംഗത്ത് വന്നിട്ടുണ്ട് പുരാവസ്തു ഗവേഷകന്മാരും പുരാതനമായ ടെക്സ്റ്റുകളുടെ പഠിക്കുന്നവരും സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും മത ശാസ്ത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരും നരവംശ നരവംശശാസ്ത്രകരും എന്നുവേണ്ട അനേകം അനേകം ശാസ്ത്രശാഖകൾ ബൈബിൾ പഠനത്തിന് വേണ്ടി ബൈബിളിൻ്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് വ്യക്തികളുടെ എന്നല്ല മാനവ സമൂഹത്തിൻ്റെ തന്നെ ജീവിതത്തെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു ഗ്രന്ഥവുമില്ല ലോകത്തിലെ മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനകളെ ബൈബിൾ നിർണായകമായി വിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഭാരതത്തിലെ ഭരണഘടനയിലും ഈ ബൈബിൾ ഗ്രന്ഥത്തിൻ്റെ സ്വാധീനം ദൃശ്യമാണ് ചരിത്രത്തെ ഗതി മാറ്റി വിട്ട ഗ്രന്ഥമാണ് ബൈബിൾ ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൻ്റെ പേരിനെക്കുറിച്ച് തന്നെ ആദ്യം ബൈബിൾ ബൈബിൾ എന്ന് പറഞ്ഞ് എന്താണ് ഈ ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എവിടുന്നാണ് ഈ എന്ന വാക്ക് വരുന്നത് നമ്മൾ ഈ ബൈബിളിൻ്റെ കുറിച്ച് പറയുമ്പോൾ ബൈബിൾ എന്നത് ഗ്രീക്കിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് ബിബ്ലിയോൺ എന്നാണ് ഗ്രീക്കിൽ ഇതിനെക്കുറിച്ച് പറയുക ബിബ്ലിയോൺ എന്നത് സിംഗുലറാണ് ഏകവചനം പല പലർത്ഥമാക്കുന്ന ബിബ്ലിയ എന്ന് പറയും ബിബ്ലിയോൺ എന്നാൽ പുസ്തകം എന്നേ അർത്ഥമുള്ളൂ ഗ്രന്ഥം ബിബ്ലിയ ഗ്രന്ഥങ്ങൾ അപ്പോൾ ഗ്രന്ഥങ്ങളിലെ ഗ്രന്ഥം ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥം എന്ന് സൂചിപ്പിക്കാൻ ബൈബിൾ അഥവാ വിശുദ്ധ ഗ്രന്ഥം എന്ന പേര് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ ബൈബിൾ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ മറ്റൊരു ചരിത്ര വസ്തു കൂടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന നല്ലതാണ് ബൈബിൾ എന്ന അഥവാ ബിബ്ലിയോൺ എന്ന പേരുണ്ടാകുന്ന തന്നെ ബിബ്ലോസ് എന്നൊരു പട്ടണവുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്നത്തെ ലബനോണിൻ്റെ അല്ലേ മധ്യധരഞ്ഞാഴിയുടെ തീരത്ത് ഉള്ള ഒരു പുരാതന നഗരമായിരുന്നു ബിബ്ലോസ് ആ നഗരത്തിൽ നിന്ന് ലെബനോണിലെ ദേവദാരു തടികൾ കയറ്റുമതി ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ കയറ്റുമതി ചെയ്ത മറ്റൊന്നാണ് പപ്പീറസ് എഴുതാൻ ഉപയോഗിക്കുന്ന കടലാസ് നമ്മൾ വിവർത്തനം ചെയ്യുന്ന പപ്പീറസ് ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്തിരുന്നതും ബിബ്ലോസിൽ നിന്നാണ് അപ്പോൾ ബിബ്ലോസ് നഗരത്തിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന കടലാസിൽ എഴുതി കുത്തിക്കെട്ടി ഉണ്ടാക്കിയ പുസ്തകത്തിന് പുസ്തകമെന്നു പേര് വന്നു അതുകൊണ്ട് പുസ്തകം എന്നത് ബിബ്ലോസുമായി ബന്ധപ്പെടുത്തി ബിബ്ലിയോൺ എന്ന പേര് രൂപപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ ബിബ്ലോസ് എന്ന പട്ടണത്തിൽ നിന്ന് വരുന്ന പേര് ബിബ്ലിയോൺ അത് മലയാളത്തിലേക്ക് വന്നപ്പോഴേക്കും ബൈബിൾ എന്നായി വിശുദ്ധ ഗ്രന്ഥം എന്നാണ് അർത്ഥം ഈ ബിബ്ലിയോൺ അല്ലെ ബൈബിൾ എന്ന വാക്ക് പലപ്പോഴും എടുത്തു പറയാറുണ്ട് ബി ഐ ബി എൽ ഇ അതിൻ്റെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ഒരു ഹ്രസ്വരൂപമാണെന്നും പലരും പറയാറുണ്ട് സാധ്യതയുണ്ട് ബി ഐ ബി എൽ ഇ ബി ഹോൾഡ് ഐ ബ്രിങ് ലൈഫ് എവർ ലാസ്റ്റിംഗ് എന്ന് പറയും ഇതാ ഞാൻ നിത്യജീവൻ കൊണ്ടുവരുന്നു ബി ഐ ബ്രിങ് ലൈഫ് എവർ ലാസ്റ്റിംഗ് അപ്പോൾ ബൈബിൾ ജീവൻ നൽകുന്ന വചനമാണെന്ന് സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കും അത്രേ ഈ ബൈബിളിന് വിശുദ്ധ ഗ്രന്ഥമായി കരുതുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ലോക ജനസംഖ്യയുടെ മൂന്നിലൊരു ഭാഗം വരും ക്രൈസ്തവ സമൂഹം എല്ലാം കൂടി എടുത്താൽ കത്തോലിക്കരും പ്രോട്ടസ്റ്റൻറ്റുകാരും മറ്റെല്ലാ ക്രിസ്ത്യ വിഭാഗങ്ങളും കൂടി കൂടുമ്പോൾ ഏതാണ്ട് ഇരുനൂറ് കോടി ജനതകളുണ്ട് ഇവരെല്ലാം വിശുദ്ധ ഗ്രന്ഥമായി തങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി ഇരുന്നൂറ് കോടി ജനങ്ങൾ സ്വീകരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ഒരു കോടിയിലധികം വരുന്ന യഹൂദരെല്ലാം ഈ ക്രിസ്ത്യാനികൾ ബൈബിൾ എന്ന് പറയുന്നതിൻ്റെ പഴയ നിയമഭാഗം എന്ന് പറയുന്നത് യഹൂദരുടെ ബൈബിൾ തന്നെയാണ് അപ്പോൾ ഒരു കോടിയിലധികം വരുന്ന യഹൂദ ജനത മുഴുവനും തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി എടുത്തു കാണിക്കുന്നത് ബൈബിളാണ് നൂറ് കോടിയോളം വരുന്ന മുസ്ലീമുകളും അവർക്കും ബൈബിൾ വളരെ പ്രധാനപ്പെട്ടതാണ് തൗറാത്ത് എന്നും എന്ന് അവർ പറയുന്നത് പഴയ നിയമവും പുതിയ നിയമമാണ് യേശുവിൻ്റെ സുവിശേഷമാണ് ഇഞ്ചിൽ തൗറാത്ത് എന്ന് പറയുന്നത് തോറ എന്ന പഴയ നിയമത്തിൻ്റെ ആദ്യ ഭാഗമാണ് പഴയ യേശുവിനെ സംബന്ധിച്ചും യേശുവിലേക്ക് നയിക്കുന്ന രക്ഷാചരിത്രത്തെ സംബന്ധിച്ചുമുള്ള വിവരണങ്ങൾ ബൈബിളിലെ വിവരണങ്ങൾ ഖുർആൻ എടുത്തിട്ടുണ്ട് മുഹമ്മദീയർ മുസ്ലിമുകളും ഈ ബൈബിളിനെ കൂടി തന്നെയാണ് സ്വീകരിക്കുക ഏതാണ്ട് ലോക ജനസംഖ്യയുടെ പകുതിയിലധികം വിശുദ്ധ ഗ്രന്ഥമായി സ്വീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ ഈ ബൈബിളിന് എത്ര പുസ്തകങ്ങളുണ്ട് ഇതൊരു പുസ്തകമാണെന്ന് പറഞ്ഞാൽ അതേ ചോദിക്കുക എന്താ സമാഹാരമാണ് അനേകം പുസ്തകങ്ങളിലൊരു സമാഹാരമാണ് ബൈബിള് അതേസമയം നമ്മൾ മാർക്കറ്റിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന പുസ്തകങ്ങൾ ചിലപ്പോൾ ചില പുസ്തകങ്ങളിൽ എണ്ണങ്ങൾ കൂടുതൽ കാണും ചിലതൊരു കുറവ് കാണും കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിളിൽ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണുള്ളത് അതേസമയം പ്രോട്ടസിൻ്റെ ഉപയോഗിക്കുന്ന ബൈബിളിൽ കുറച്ച് പുസ്തകങ്ങൾ കുറവുണ്ടാവും ഇപ്പം എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം എങ്ങനെയാണ് ഒരേ പുസ്തകത്തിന് തന്നെ പല സംഖ്യകൾ സംഖ്യകളുണ്ടായത് എന്ന ചോദ്യം ന്യായമായും ഉണ്ടാകാം അത് നമ്മൾ നയിക്കുന്നത് ഈ ബൈബിളിന്റെ ഒരു പ്രത്യേക സ്വഭാവത്തിലേക്കാണ് കാനൂനിക സ്വഭാവം എന്ന് പറയും ഇംഗ്ലീഷിൽ കാനൺ എന്ന് പറയാറുണ്ട് ഒരു ഔദ്യോഗികമായ പട്ടികയാണ് കാനൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഔദ്യോഗികമായ സഭയുടെ ഔദ്യോഗികമായ പട്ടികയിൽപ്പെട്ട ഗ്രന്ഥങ്ങളെ കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയും ഇപ്പോൾ കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം കാനൂലികമായി വിശുദ്ധ ഗ്രന്ഥമായി ദൈവനിവേശിത ഗ്രന്ഥങ്ങളായി അറിയപ്പെടുന്ന എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുണ്ട് പ്രോട്ടസ്റ്റിൻ്റെ സഭയിൽ ഏഴ് പുസ്തകങ്ങൾ കുറവാണ് അറുപത്തിയാറ് പുസ്തകങ്ങളാണ് പ്രോട്ടസ്റ്റൻ്റ് ബൈബിളിൽ നമ്മൾ കാണുക അപ്പോൾ എങ്ങനെയാണ് ഈ വ്യത്യാസം ഉണ്ടായത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ അപ്പോൾ വഴങ്ങും ബൈബിളിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടി നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടി വരും ഇന്ന് നമ്മുടെ കിട്ടുന്ന ഈ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുള്ള ഒരു ഗ്രന്ഥസമാഹാരം എങ്ങനെയാണ് രൂപം കൊണ്ടത് ആരാണിത് എഴുതിയത് ഏതു കാലഘട്ടത്തിലാണ് എവിടെയാണ് ബൈബിൾ രൂപം കൊണ്ടത് അപ്പം ബൈബിളിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ബൈബിളിന് ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സാധാരണ ഗ്രന്ഥങ്ങൾ എഴുതുന്നത് പോലെയല്ല ബൈബിൾ ഗ്രന്ഥം എഴുതപ്പെട്ടത് ഏതെങ്കിലും ഒരു വ്യക്തി ഇരുന്ന് ഒരു പ്രത്യേക ആശയം അവതരിപ്പിക്കാൻ വേണ്ടി ഇരുന്ന് ഒരു പുസ്തകമല്ല ബൈബിൾ അനേക നൂറ്റാണ്ടുകളിലൂടെ അനേകം അനേകം ആളുകളുടെ ശ്രമഫലമായിട്ടുണ്ടായ ഒരു ഗ്രന്ഥമാണ് ഏതാണ്ട് ആയിരം വർഷത്തിലധികം പഴക്കം ചരിത്രമുണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ രൂപീകരണത്തിന് തന്നെ അനേകം വ്യക്തികൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വ്യക്തികളെല്ലാം പ്രവർത്തിപ്പിക്കുന്നതിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ ശക്തിയുമുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് വാസ്തുത്തിൽ ഈ ബൈബിളിലൂടെ നമുക്ക് കിട്ടുന്നത് പക്ഷേ ദൈവം വെളിപ്പെടുത്തിയത് ഒരു പുസ്തകം ആകാശത്ത് നിറക്കി തന്നുകൊണ്ടല്ല ദൈവം വെളിപ്പെടുത്തിയത് പല രീതിയിലാണ് പല രീതികളിൽ ദൈവം പ്രവർത്തിച്ചു ആ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വെളിപാടിൻ്റെ അനുഭവമുണ്ടായവർ ആ അനുഭവം വരും തലമുറകൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചു അത് പിന്നീട് എഴുതി വെക്കാൻ തുടങ്ങി എഴുതിയത് സമാഹരിച്ച് ഗ്രന്ഥങ്ങളായി പഴേ ബൈബിളിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് നമ്മൾ ചുരുക്കമായിട്ടത് കാണാനായിട്ട് ശ്രമിക്കുകയാണ് രണ്ട് ഭാഗമുണ്ട് ബൈബിളിന് പഴയ നിയമമെന്ന് പുതിയ നിയമമെന്ന് ക്രിസ്ത്യാനികൾ വിശേഷിപ്പിക്കുന്ന ഭാഗം ആദ്യ ഭാഗം യഹൂദരുടെയും ശുദ്ധ ഗ്രന്ഥമാണ് രണ്ടാമത്തെ ഭാഗം യേശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യേശുവിൻ്റെ പ്രവർത്തനവും ജീവിതവും പ്രബോധനങ്ങളും യേശു രൂപം കൊണ്ട സഭയുടെ സഭ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളും ഒക്കെയാണ് പുതിയ നിയമത്തിൽ കാണുക പിഴിങ്ങനെ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് പഴയ നിയമവും പുതിയ നിയമവും ഇതിന് രണ്ട് പ്രധാന കേന്ദ്രങ്ങളുണ്ട് രണ്ട് പ്രധാന കേന്ദ്രങ്ങൾ പഴയ നിയമത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന പുറപ്പാട് സംഭവം എന്ന് പറയും ഇസ്രായേൽ ജനത്തിന് രൂപീകരണമാണ് അവിടെ സംഭവിക്കുക ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ഒരുപറ്റം ജനങ്ങൾക്ക് ദൈവം നൽകിയ പ്രത്യേകമായൊരു വിമോചനത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ തുടക്കം അതൊരു സംഭവമായിരുന്നു ഒരു സംഭവം ദൈവം ഒരു ജനതയുടെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് അടിമകളായിരുന്നവർക്ക് വിമോചനം നൽകിയ ഒരു സംഭവം അത് മർദ്ദിതർക്ക് മോചനം നൽകുന്ന സംഭവം നിലവിളി കേൾക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു ആ വെളിപ്പെടുത്തൽ അവർക്ക് മനസ്സിലായി ഒരുപറ്റം ജനങ്ങൾ അവിടെ നിന്ന് അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെട്ടു അവർ മറ്റൊരത്ഭുതത്തിലൂടെ കടലുകടന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു സീനായമലയുടെ അടിവാരത്ത് അവർ ഒരു വർഷത്തോളം താമസിച്ചു അവിടെ വലിയ ശക്തമായ ദൈവാനുഭവങ്ങൾ അവർക്കുണ്ടായി ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് ദൈവത്തിൻ്റെ ഹിതമറിയാനായിട്ട് അവർക്ക് സാധിച്ചു അങ്ങനെ ഒരു ഉടമ്പടിയിലൂടെ അവർ ജനതയായി മാറി ആ ജനതയാണ് വീണ്ടും മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം കാനാൻ ദേശത്ത് വന്ന് വാസമുറപ്പിക്കുക ഇങ്ങനെ ഈജിപ്തിൽ നിന്ന് പോലുള്ള പുറപ്പാട് മുതൽ കാനാൻ ദേശത്ത് വന്ന് വാസമുറപ്പിക്കുന്നവരെയുള്ള ആ സംഭവങ്ങളെല്ലാം കൂടെ കൂടിയാണ് നമ്മൾ പുറപ്പാട് സംഭവം എന്ന് പറയുക പഴയ നിയമത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നത് ഈ പുറപ്പാട് സംഭവമാണ് ഇതൊരു ചരിത്ര സംഭവമായിരുന്നു ബി സി പതിമൂന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കാര്യം ആ സംഭവത്തിൽ പങ്കുചേർന്ന വ്യക്തികളുണ്ട് ആ സംഭവങ്ങളെ ദൈവാനുഭവമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ദൈവം തങ്ങൾക്ക് വേണ്ടി നൽകുന്ന വലിയ വിമോചനമാണെന്ന് ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് അവരുടെ നേതാവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അത്ഭുതകരമായി കടൽ കടന്നപ്പോഴ് ഇരുവശത്തും മതിൽ പോലെ വെള്ളം നിന്നുവെന്നും വരണ്ട കരയിലൂടെ അവർ കടന്നുപോയി എന്നൊക്കെ പറയുമ്പോൾ ദൈവം തങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളുടെ ദൃക്സാക്ഷികളായി ദൃക്സാക്ഷികളായിത്തീർന്നു അവർ ഈ ഒരു സംഭവം ഇതാണ് തുടക്കം ദൈവം ചരിത്രത്തിലേക്ക് കടന്നു വന്ന് വിമോചനം നൽകുന്ന അടിമകൾക്ക് മോചനം നൽകുന്ന അടിമകളോട് ഭക്ഷം ചേർന്നുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ആ ഒരു പ്രവർത്തനം ആ ഒരു ചരിത്ര സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് വെളിപ്പെടുത്തലുകൾ കൂടുതൽ കൂടുതൽ വ്യക്തമാവുക ഇങ്ങനെ ഈ അനുഭവത്തിൽ തുടങ്ങിയ ഈ ആദ്യത്തെ സംഭവം ജനതകൾക്ക് അവർക്ക് വിശ്വാസത്തിൻ്റെ ഒരു അട ഭാഗമായി മാറി ആരാണ് ദൈവമെന്ന് അവരനുഭവിച്ചറിഞ്ഞു ഈ അനുഭവം അവർ പിൻതലമുറകൾക്ക് കൈമാറി കൊടുത്തു മാതാപിതാക്കന്മാർ മക്കളോട് പറയും നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ ഈജിപ്തിൽ അടിമകളായിരുന്നുവെന്നും മരുഭൂമിയിലൂടെ ദൈവം അവരെ നയിച്ചുവെന്നും അവർക്ക് മന്ന കൊടുത്ത് മന്നയെന്ന് ആകാശം ഭക്ഷണം കൊടുത്തവരെ പൊറ്റിയെന്നും പാറയുന്നവർക്ക് വെള്ളമൊഴുക്കി കൊടുത്തുവെന്നും ശത്രുക്കൾ സംരക്ഷണം നൽകിയെന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഓർമ്മകൾ അവർ വീടുകളിൽ ആവർത്തിക്കുമായിരുന്നു മക്കളോട് പ്രത്യേകിച്ചും ഈ സംഭവത്തിൻ്റെ ഓർമ്മയാദരിക്കുന്ന തിരുനാളുകളിൽ പെസഹാ തിരുനാൾ ഉദാഹരണത്തിന് കടന്നു പോകേണ്ട തിരുനാളാണല്ലോ പെസഹാ തിരുനാൾ പെസഹാ തിരുനാൾ പ്രത്യേകിച്ചും മക്കൾ ചോദിക്കും എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഈ ദിവസം മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ പുളിപ്പി പുളിപ്പുള്ള അപ്പം അപ്പം ഭക്ഷിക്കുമ്പോൾ ഇന്ന് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുന്നത് എല്ലാ ദിവസവും ആട്ടിടച്ച് വേവിച്ച് തിന്നുമ്പോൾ ഇന്നും തൊടി ചുട്ടു നിന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും നമ്മുടെ പിതാക്കന്മാർ ഈജിപ്തിൽ അടിമകളായിരുന്നു അവരുടെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന ശക്തമായ ദൈവം അവർക്ക് വിമോചനം നൽകി ഇങ്ങനെ വീടുകളിൽ ഈ സംഭവം അവർ ആവർത്തിച്ചു പറയുമായിരുന്നു അതോടൊപ്പം ആരാധനാ കേന്ദ്രങ്ങളിൽ പുരോഹിതന്മാർ തിരുനാളുകൾ ബന്ധപ്പെടുത്തി ഈ സംഭവങ്ങൾ വിവരിച്ചു കൊടുക്കും അങ്ങനെ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ തലമുറ തലമുറയായി വാചിക പാരമ്പര്യമായി കൈമാറി വന്നു ഇന്നൊന്നും ഗ്രന്ഥമുണ്ടായിട്ടില്ല ഇങ്ങനെ തലമുറകളായി പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങൾ ചില പ്രത്യേക സഹായം പ്രത്യേകിച്ചും ദാവീതിൻ്റെ കാലമൊക്കെ ആകുമ്പോഴാണ് ഗ്രന്ഥരൂപത്തിൽ വരാൻ തുടങ്ങുന്നത് ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ പ്രപഞ്ച സൃഷ്ടി മുതൽ ഇസ്രായേൽ ജനം കാനാന് ദേശത്ത് വന്നിട്ട് ഇതുവരെയുള്ള ചരിത്രങ്ങൾ ആദ്യമേ ഒരു ലിഖിത രൂപത്തിലാകുന്നു അത് വീണ്ടും മറ്റു അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വീണ്ടും വിശദീകരിച്ചു കൊടുക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ജനത്തെ ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു പല കാലഘട്ടങ്ങളിലാണ് ഈ രചന നടന്നത് അങ്ങനെ പഴയ നിയമം ഏതാണ്ട് ഒരു ആയിരം വർഷത്തോളമുള്ള ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട് പക്ഷേ അതിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നത് ഈ സംഭവമാണ് ഈ സംഭവത്തിൻ്റെ വിവരണങ്ങള് അതിലൂടെ പിന്നീട് ഉണ്ടാകുന്ന വ്യാഖ്യാനങ്ങള് ദൈവത്തെക്കുറിച്ച് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് അവർക്കുണ്ടാകുന്ന അറിവുകൾ ഇതെല്ലാമായി പഴയ നിയമം പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇതുപോലൊരു ചരിത്രമുണ്ട് പക്ഷേ ഇത്ര ദീർഘമല്ല യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് പുതിയ നിയമത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുക ക്രിസ്തു സംഭവമാണ് പുതിയ നിയമത്തിൻ്റെ കേന്ദ്രം യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ പരസ്യ ജീവിതം പ്രവർത്തനങ്ങൾ പ്രബോധനങ്ങൾ പീഡാനുഭവം മരണം ഉത്ഥാനം ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ക്രിസ്തു സംഭവം യേശു ക്രിസ്തുവാണ് കേന്ദ്രമായി നിൽക്കുന്നത് പഴയ നിയമം തന്നെ ഈ ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു ചരിത്രമായിരുന്നു പക്ഷേ ക്രിസ്തു സംഭവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പുതിയ നിയമം രൂപപ്പെടുക നാല് സുവിശേഷങ്ങളും ഈ ക്രിസ്തു സംഭവത്തിൻ്റെ ഭാഷ്യങ്ങളാണ് യേശുവിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ തന്നെ ചിത്രീകരണങ്ങളാണ് സുവിശേഷങ്ങൾ കാണുക യേശുവിൻ്റെ മരണത്തിനുധാനത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട സഭയില് പല സാഹചര്യങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാനും അവർക്ക് വിശ്വാസത്തിൽ ആഴപ്പെടുത്താനും വിശ്വാസത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ പ്രബോധനങ്ങൾ നൽകാനും വേണ്ടി അപ്പസ്വന്മാർ എഴുതിയ ലേഖനങ്ങളുണ്ട് അവർ നൽകിയ പ്രസ പ്രബോധനങ്ങളുണ്ട് പ്രസംഗങ്ങളുണ്ട് അതിന് സമാഹാരമാണ് നമുക്ക് അപ്പസ്വല പ്രവർത്തനങ്ങൾ കാണുക ലേഖനങ്ങളുടെ സമാഹാരമായിട്ടും ഉണ്ടാകും ഇങ്ങനെ പഴയ നിയമം പുതിയ നിയമം എന്ന രണ്ട് ഭാഗങ്ങൾ വളരെയധികം കാലം കൊണ്ട് രൂപപ്പെട്ടു വന്നതാണ് അപ്പോഴേ ഇതിലേതാണ് ദൈവത്തിൻ്റെ വചനം ഇതിലേതാണ് ബൈബിൾ ഏതാണ് ആധികാരികമായിട്ട് സ്വീകരിക്കുക ഇതാണ് ഒരു പ്രിയ പ്രശ്നമായിട്ട് വരുന്നത് ഇതിനെക്കുറിച്ചുള്ള വിവരണത്തിൽ വിചിന്തനത്തിൽ വ്യത്യാസങ്ങളുണ്ടായി ആളുകളിടയിൽ യേശുവിൻ്റെ ജീവിതകാലമാകുമ്പോൾ യേശു പര ബി സി എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ പലസ്തീനായിൽ യഹൂദര് ഏതു ബൈബിളാണ് ഉപയോഗിച്ചിരുന്നത് അത് ചോദിക്കാൻ കാരണമുണ്ട് കാരണം പലസ്തീനായിലുള്ള യഹൂദർ സംസാരിച്ചിരുന്നത് ഹീബ്രു ഭാഷയാണ് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ബാബ്ലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോകപ്പെട്ടവർ ഒരുപാട് പേർ അവിടെ താമസമാക്കി അവർ അരമായ ഭാഷ സംസാരിക്കാൻ തുടങ്ങി കൽതായരുടെ നാട്ടിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ദിഗ്വിജയങ്ങൾക്ക് ശേഷം മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലഘട്ടം മുതൽ അലക്സാണ്ട്രിയായാലും ഈജിപ്തിൽ മറ്റു പല ഭാഗങ്ങളിലും താമസിക്കുന്ന യഹൂദര് ഗ്രീക്ക് ഭാഷ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അവർക്കുണ്ടായിരുന്ന അവരുടെ ഭാഷ ബൈബിൾ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തു അങ്ങനെ സപ്തതി എന്നൊരു ഗ്രന്ഥമുണ്ടായി സപ്തതി എന്നാൽ എഴുപതെന്നാണ് അർത്ഥം ഇപ്പോഴ് രണ്ടാം മൂന്നാം നൂറ്റാണ്ടിന്റെ പകുതി ആരംഭത്തിൽ തന്നെ ഏതാണ്ട് സപ്തതിയുടെ വിവർത്തനം നടന്നു വിവിധ ഉണ്ടായി ഇപ്പോൾ യേശുവിന്റെ കാലമാകുമ്പോൾ ഒരു ഗ്രീക്ക് ബൈബിളുണ്ട് പരസ്ഥിരാക്കി പുറത്തുള്ളവർ ഒരു ഹീബ്രു ബൈബിളും ഉണ്ട് ഇതിലേതൊക്കെയാണ് യഥാർത്ഥത്തിൽ ബൈബിൾ ഏതെല്ലാം ഗ്രന്ഥങ്ങളാണ് ബൈബിളായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടുക ഔദ്യോഗികമായൊരു പട്ടിക വരെ തയ്യാറായിട്ടില്ലായിരുന്നു എന്നാണ് വാസ്തവം യേശുവിൻ്റെ ശിഷ്യന്മാർ സുവിശേഷ പ്രഘോഷണത്തിലായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുപയോഗിച്ചിരുന്നത് ഗ്രീക്ക് ബൈബിളാണ് ഇപ്പോൾ സപ്തതിയാണ് അവർ ടെക്സ്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് യേശു ശിഷ്യന്മാരുടെയും സംസാര ഭാഷ അരമായ ഭാഷയായിരുന്നു സിനഗോകളിൽ ഹീബ്രു ഭാഷയിൽ വായിക്കുകയും അരമായ ഭാഷയിൽ തർജ്ജുമ്പോഴുകയും ചെയ്തിരുന്നു അങ്ങനെ തർഗുമുണ്ടായി ഇപ്പോഴ് പലസ്തീനായാലു ഉപയോഗിച്ചിരുന്ന അതേ ബൈബിള് തന്നെയായിരുന്നൊരു അലക്സാണ്ടർ ഉപയോഗിച്ചിരുന്നത് രണ്ടും നമ്മൾ പുസ്തകത്തിൻ്റെ കാര്യത്തിലും വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കണം പലപ്പോഴും അര ഗ്രീക്ക് അർബ ഹീബ്രു ഭാഷയിലുണ്ടായിരുന്ന ഒറിജിനൽ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെടുകയും അത് ഗ്രീക്ക് വിവർത്തനത്തിൽ മാത്രം നിലനിൽക്കുകയും ചെയ്ത ഉണ്ടായിട്ടുണ്ട് ചില പുസ്തകങ്ങളെങ്കിലും ഗ്രീക്ക് ഭാഷ ഒറിജിനലായിട്ട് രചിക്കപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെ ഒന്നാം നൂറ്റാണ്ടിൽ കൃത്യമായ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുക പ്രയാസമാണ് ഇപ്പം മൂന്ന് തരത്തിലുള്ള ലിസ്റ്റുകളെ കുറിച്ച് പറയാറുണ്ട് ഉണ്ടായിരുന്ന ബാബിലോണിയൻ എന്ന് പറയും പലസ്തീനായി ഉണ്ടായിരുന്ന പലസ്റ്റീനിയൻ എന്ന് പറയും അതുപോലെ അലക്സാണ്ട്രിയൻ കാനഡ് ഇങ്ങനെ മൂന്ന് വ്യത്യസ്ത ലിസ്റ്റുകൾ നിലവിലുണ്ടായിരുന്നിരുന്നു എന്നാണ് പൊതുവേ കരുതുക നമുക്ക് പ്രസക്തം യേശുവും ശിഷ്യന്മാരും ഉപയോഗിക്കുന്നതാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിന് ശിക്ഷഗണമായ സഭ ഏതു ബൈബിളാണ് ഉപയോഗിച്ചത് എന്നാണ് അവർ ഇങ്ങനെ ഔദ്യോഗിക പട്ടികയിൽ ഉണ്ടാക്കിയത് പഴയ നിയമത്തെ സംബന്ധിച്ചാണ് തർക്കങ്ങള നിലനിൽക്കുക പുതിയ നിയമത്തെ സംബന്ധിച്ച് കാര്യമായ തർക്കങ്ങൾ ഇന്ന് നിലവിലില്ല ആദ്യമേ നമുക്ക് പുതിയ നിയമത്തിൻ്റെ ഫോർമേഷനെക്കുറിച്ച് പറയാം പുതിയ നിയമം ഞാൻ സൂചിപ്പിക്കേണ്ട യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ പ്രബോധനങ്ങൾ മരണ ഉത്ഥാനം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സുവിശേഷങ്ങൾ ഇന്ന് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നത് മത്തായി മർക്കോസ് ലൂക്ക യോഹന്നൻ എന്ന നാല് സുവിശേഷങ്ങളാണ് അതിനു പുറമേ ഒരുപാട് സുവിശേഷങ്ങൾ നിലവിലുണ്ടായിരുന്നുവെന്നും അതുപോലെ സഭ നശിപ്പിച്ചു കളഞ്ഞതാണെന്നൊക്കെ ആരോപണങ്ങളുണ്ടാകാറുണ്ട് യൂദാസിന് സുവിശേഷം എന്നൊരു ഗ്രന്ഥം അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതായിട്ട് പറയുന്നു മക്തലേനയുടെ സുവിശേഷമുണ്ട് പത്രോസിന് സുവിശേഷമുണ്ട് തോമായുടെ സുവിശേഷമുണ്ട് മിക്കവാറും എല്ലാ അപ്പസ്തോന്മാരെയും എല്ലാ പ്രബോധ എല്ലാ പ്രധാന ശിഷ്യന്മാരെയും കേന്ദ്രമാക്കിക്കൊണ്ട് സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ബി എ ഡി രണ്ടും മുന്നൂറ്റാണ്ടുകളിൽ ഇങ്ങനെ അനേകം സുവിശേഷങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഏതാണ് ഔദ്യോഗികമായി തിരഞ്ഞെടുക്കുക സഭ ആണ് വ്യക്തമായ തീരുമാനമുണ്ടാകുന്നത് യേശുവിൻ്റെ പ്രബോധനത്തെ ആധികാരികമായി കലർപ്പുകൂടാതെ അധി അവതരിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ് അപ്പസ്തോൽമാരിതിലേതാണ് സ്വീകരിച്ചിരുന്നത് അപ്പസ്തോൽമാരുടെ പ്രബോധനവുമായി ബന്ധപ്പെടുത്തി എടുക്കുന്ന സുവിശേഷങ്ങൾ ഏതാണ് ഈ ഒരു ക്രൈറ്റീരിയൻ അപ്പസ്റ്റോലിക് ഓറിജിൻ അപ്പസ്തോൽമാരുടെ രചന അപ്പസ്തോലിക് പ്രബോധനത്തിൻ്റെ വിശ്വസ്തമായ വെളിപ്പെടുത്തൽ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് നാല് സുവിശേഷങ്ങൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ പൗലോസിൻറ്റേതായ പതിമൂന്ന് ലേഖനങ്ങളും ഹെബ്രായ ലേഖനവും ഏഴ് കാതോലിക ലേഖനങ്ങളും വെളിപാടും ഉൾക്കൊള്ളുന്ന ഇരുപത്തിയേഴ് ഗ്രന്ഥങ്ങൾ പുതിയ നിയമത്തിൻ്റെ ഘടകമാണെന്ന് പാശ്ചാത്യ സഭ ഏതാണ്ട് നാലാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലേ വ്യക്തമായി വിചാരിച്ചിരുന്നു പൗലോസ് സഭയിൽ പ്രത്യേകിച്ചും സിറിയൻ സഭയിൽ ചില സംശയങ്ങളൊക്കെ നിലനിന്നു ത്രന്തോ സുലഭദോസാണ് ആത്യന്തികമായിട്ട് ഇതിനൊരു തീരുമാനമെടുക്കുക ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറിൽ ത്രം ദോസ് വെച്ചാണ് ബൈബിളിലെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പട്ടിക അവസാനമായി അന്തിമമായി തീരുമാനിക്കുന്നത് പഴയ നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു അവിടെ ഏഴ് പുസ്തകങ്ങളുടെ കാര്യത്തിലാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കാരണം ഹീബ്രൂ ഭാഷയിൽ നിലവിലുള്ള ഗ്രന്ഥങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ഒരു യഹൂദർ നിലപാട് സ്വീകരിച്ചു അത്രേ അത് യാംനിയ കൗൺസിൽ എ ഡി എൺപതോട് അനുബന്ധിച്ച് നടന്ന പാലസ്തീനാലി ജാമ്യ എന്ന് പറഞ്ഞ പരിസയ സമ്മേളനമായിരിക്കാം അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനവും രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ ആയിരിക്കാം ഒരു ഹെബ്രായ കാനൻ രൂപീകരിക്കപ്പെടുക പക്ഷേ യഹൂദർ ബൈബിളായി സ്വീകരിച്ചിരുന്നോ ഇല്ലയോ എന്നതിനേക്കാൾ കൂടുതൽ യേശുവും ശിഷ്യന്മാരും ബൈബിളായി സ്വീകരിച്ചിരുന്ന ഏതാണ് ഇതായിരുന്നു സഭയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പ്രസക്തി അതുകൊണ്ട് സപ്തതി എന്ന ഗ്രീക്ക് ബൈബിളാണ് സഭ ആധികാരികമായി ഔദ്യോഗികമായി സ്വീകരിച്ചത് ഈ സപ്തതിയും ഹീബ്രു ബൈബിളും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഇവിടെയാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വ്യത്യാസമുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ തോബിത്ത് യൂതിത്ത് ഒന്ന് രണ്ട് മക്കബായർ എന്ന നാല് പുസ്തകങ്ങൾ ഹീബ്രു ഭാഷയിൽ ഉണ്ടായിരുന്നില്ല പ്രബോധന ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രഭാഷകൻ ജ്ഞാനം എന്നീ രണ്ട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ബാറൂഖ് എന്ന ഗ്രന്ഥവും ഇങ്ങനെ ഏഴ് പുസ്തകങ്ങൾ ഹീബ്രൂ ബൈബിളിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ കാനൂലികമായിട്ട് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ഇന്നത്തെ പ്രോട്ടസ്റ്റിൻ്റെ നിലപാട് ഇതുപോലെ തന്നെ ദാനിയലിൻ്റെ പുസ്തകത്തിൽ നിന്ന് മൂന്നാമത്തെ അധ്യായത്തിൽ കുറച്ച് വാക്യങ്ങളും എസ്തേ രണ്ട് പുസ്തകത്തിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ആ പതിനാറ് വരെയുള്ള അധ്യായങ്ങളും ആണ് കാനൂനികമല്ല എന്ന് പ്രോട്ടസ്റ്റിൻ്റെ ആര് വാദിക്കുന്നത് ആ ഗ്രന്ഥങ്ങളെ സഭ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നു പിൽക്കാലത്ത് കാനൂനിൽ ഉൾപ്പെടുത്തി എന്നുള്ള അർത്ഥമായിരിക്കാം അത്ര തന്നെ പ്രാധാന്യമില്ലാത്തതായിരിക്കാം ഏതായാലും ഡീട്രോ കാനൂനിക്കൽ എന്ന് കത്തോലിക്കലും അപ്പോ ക്രിഫ അഥവാ ഔദ്യോഗികമല്ലാത്ത ആധികാരികമല്ലാത്ത ഗ്രന്ഥങ്ങൾ എന്ന് പ്രോട്ടസ്റ്റിൻ്റെ വിശേഷിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകങ്ങളെ ഇതാണ് സഭയുടെ ഗ്രന്ഥങ്ങൾ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ നമ്മൾ ബൈബിളായിട്ട് സ്വീകരിക്കുന്നു ആ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ രണ്ട് ഭാഗമായി പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും തിരിക്കുന്നു ഇനി ഈ പുസ്തകത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് പറയുമ്പോൾ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരന്മാരെക്കുറിച്ച് കൂടി ഒരു വാക്ക് ഓർത്തിരിക്കുന്ന നല്ലതാണെന്ന് തോന്നും ഇന്ന് നമ്മൾ പോലെയുള്ള ഒരു ഗ്രന്ഥകർത്തൃത്വം ആയിരുന്നില്ല അന്ന് ബൈബിളിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് അഞ്ച് തരത്തിലുള്ള ഗ്രന്ഥകർത്തൃത്വത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാറുണ്ട് ആദ്യത്തേത് ഒരു വ്യക്തി തന്നെ ഇരുന്ന് എഴുതുന്നു ഉദാഹരണത്തിന് ലൂക്ക സുവിശേഷം ലൂക്കായുടെ സുവിശേഷം ലൂക്ക തന്നെ എഴുതിയതാണ് അപ്പസോള പ്രവർത്തനങ്ങൾ ലൂക്കാ തന്നെ എഴുതിയതാണ് അപ്പോൾ ആര് നേരിട്ടെഴുതുന്നോ ആ വ്യക്തിയുടെ പേരിൽ നമ്മൾ ഗ്രന്ഥകർത്താവ് എന്ന് പറയാം രണ്ടാമത്തത് ഒരാൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നു പറഞ്ഞു കൊടുക്കുന്നു മറ്റൊരാൾ പൗലോസിൻ്റെ ലേഖനങ്ങളും മിക്കവാറും എല്ലാം തന്നെ ഇപ്രകാരമുള്ള ആണ് എഴുതിയത് എഴുത്തുകാരനാണെങ്കിലും ഗ്രന്ഥകർത്താവ് പൗലോസാണ് മൂന്നാമത്തേത് ഒരാൾ ആശയം കൊടുക്കുന്നു മറ്റൊരാൾ എഴുതുന്നു പത്രോസിന്റെ ലേഖനങ്ങൾ ഇപ്രകാരമുള്ളതാണ് പത്രോസ് ഇന്ന ഇന്ന കാര്യങ്ങൾ എഴുതണമെന്ന് ഒരു ആശയം കൊടുക്കുന്നു ആ ആശയം സ്വീകരിച്ച സെക്രട്ടറി അത് മനോഹരമായ ഭാഷയിൽ എഴുതുന്നു അങ്ങനെ മൂന്നാമത്തെ രീതിയിൽ ആശയം പ്രദാനം ചെയ്യുന്ന ആളാണ് വസ്തുൽ ഗ്രന്ഥകർത്താവ് അത് എഴുതുന്ന എഡിറ്റർ അല്ല നാലാമത്തേത് ഒരു വ്യക്തിയുടെ ശിഷ്യന്മാർ ഈ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ശേഖരിച്ച് ഗുരുവിൻ്റെ മരണത്തിന് ശേഷം അത് കളക്ട് ചെയ്ത് അത് ഒരു പുസ്തക രൂപത്തിലാക്കുന്നുണ്ട് ഇങ്ങനെയാണ് വാസ്തു ഏഷ്യയുടെ പേരിലുള്ള പുസ്തകം ഏഷ്യയുടെ പേരിൽ അമ്പ അറുപത്തിയാറ് അധ്യായങ്ങളുള്ള പുസ്തകമുണ്ട് പക്ഷെ മൂന്ന് പുസ്തകങ്ങളായിട്ടാണ് പൊതുവെ കരുതപ്പെടുക ഇങ്ങനെ ഒരു ഗുരുവിൻ്റെ ഉപദേശം ഗുരുവിനെ സ്വീകരിച്ച് എഴുതുമ്പോഴും യഥാർത്ഥത്തിലെ ഗ്രന്ഥകാരൻ ശിഷ്യന്മാരല്ല ഗുരുക്കന്മാരാണ് ഇനി ഇതിനെല്ലാം പുറമേ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലിഖിത പാരമ്പര്യത്തിൽ രൂപം കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ ഉദാഹരണത്തിന് സങ്കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങൾ ദാവിയതിൻ്റെ സങ്കീർത്തനങ്ങൾ നമ്മൾ ഒതുവ് അറിയപ്പെടുക പക്ഷേ എല്ലാ സങ്കീർത്തനങ്ങളും ദാവീദ് എഴുതിയതല്ല മോശയുടെ പുസ്തകമെന്നാണ് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ അറിയപ്പെടുക പക്ഷേ മോശ ഇതിന് വളരെ ചുരുക്കം എഴുതിയിട്ടുള്ളൂ ഇങ്ങനെ മോശയുടെ പേരിൽ അല്ലെങ്കിൽ സോളമൻ്റെ പേരിൽ അറിയുന്ന ജ്ഞാനഗ്രന്ഥങ്ങൾ സോളമൻ വലിയ ജ്ഞാനിയായിരുന്നു അപ്പോൾ സോളമൻ്റെ ജ്ഞാന പാരമ്പര്യത്തിൽ വരുന്ന എല്ലാ ഗ്രന്ഥങ്ങളും സോളമൻ്റേതായി കരുതപ്പെട്ടിരുന്നു ദാവീദിൻ്റെ സങ്കീർത്തനത്തിൻ്റെ ഗാനത്തിൻ്റെ രീതിയിൽ വരുന്ന ഗ്രന്ഥങ്ങൾ സങ്കീർത്തനങ്ങളായി ദാവിത ഗ്രന്ഥങ്ങളായി കരുതപ്പെട്ടിരുന്നു ഇങ്ങനെ ദാവിത രചിച്ചോ ഇല്ലയോ എന്നുള്ളത് അതിൽ തന്നെ ഒരു പ്രസക്തമായി കാണുന്നില്ല അപ്പോൾ ഗ്രന്ഥകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അഞ്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നിലവിലിരുന്നു അഞ്ചും ഒരുപോലെ പ്രസക്തമാണ് അതുകൊണ്ട് ദാവിദിൻ്റെ അമ്പത്തൊന്നാം സങ്കീർത്തനം ദാവിദ് രചിച്ചതല്ല മറ്റാരും രചിച്ചതാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം യോഹന്നാൻ തന്നെ നേരിട്ട് എഴുതിയതല്ല യോഹന്നാൻ ശിഷ്യനാണ് എഴുതിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രന്ഥകർ ഗ്രന്ഥത്തിൻ്റെ ആധികാരികത നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഗ്രന്ഥത്തെയും ഗ്രന്ഥകർത്താവിനെയും കുറിച്ച് നിലവിരുന്ന കാഴ്ചപ്പാടിതായിരുന്നു ഇപ്പോഴിത് പറഞ്ഞു തോന്നുന്നത് ഒന്ന് ചുരുക്കത്തിൽ അവതരിപ്പിക്കട്ടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിള് ലോകത്തെ ഇത്രമാത്രം സ്വാധീനിച്ചിട്ടുള്ള ഗ്രന്ഥമില്ല വ്യക്തികളെയും സമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും ലോകചരിത്രത്തെ തന്നെ ആ ഗ്രന്ഥം ഇന്ന് ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ് ലോക ഭാഷകളിൽ വിവർത്തനം ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ബൈബിൾ ആ ബൈബിളിന് എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണുള്ളത് അതിൽ നാൽപ്പത്തി ആറ് പുസ്തകങ്ങൾ പഴയ നിയമം എന്നും ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ പുതിയ നിയമമെന്നും അറിയപ്പെടുന്നു ഈ പുസ്തകം എഴുതപ്പെടുന്നത് ഒരു വലിയ ചരിത്ര സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പുറപ്പാട് സംഭവം പഴയ നിയമത്തിനും ക്രിസ്തു സംഭവം പുതിയ നിയമത്തിനും കേന്ദ്രമായി നിൽക്കുന്നു ഈ സംഭവം പ്രഘോഷിക്കപ്പെട്ടു ആ പ്രഘോഷണം ഗ്രന്ഥ ലിഖിത രൂപത്തിലായി അങ്ങനെ ബൈബിൾ രൂപപ്പെട്ടു ആ രൂപപ്പെട്ട ബൈബിള് സമൂഹത്തിൽ ശേഖരിച്ച് പുസ്തകമായി പബ്ലിഷ് ചെയ്യപ്പെട്ടു അതും അനേകം നൂറ്റാണ്ടുകളിലൂടെയാണ് ഈ പബ്ലിഷിംഗ് പ്രക്രിയ നടന്നത് അതുകൊണ്ട് സംഭവം മുതൽ ഇന്നത്തെ ഗ്രന്ഥം വരെ ഏതാണ്ട് ആയിരത്തോളം വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഈ ചരിത്രത്തിൽ ഉടനീളം ഈ സമൂഹത്തെയും ഇത് എഴുതിയ വ്യക്തികളെയും ഒക്കെ നയിച്ചിരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവാത്മാവിൻ്റെ പ്രത്യേക പരിപാലനയാൽ പ്രത്യേക സഹായത്താൽ രചിക്കപ്പെട്ടതായതുകൊണ്ട് ഈ ബൈബിളിന് വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിന് വചനമെന്ന് പറയും നമ്മൾ അടുത്ത തവണ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ ഞങ്ങളുടെ വഴിയിൽ വിളക്കായി അവിടുത്തെ വചനം നൽകിയത് ഞങ്ങൾ അംഗേക്കുന്നു അന്നി പറയുന്നു ഇന്ന് ലിഖിത രൂപത്തിൽ ലഭിച്ചിരിക്കുന്ന വചനങ്ങൾ അങ്ങയുടെ തന്നെ വചനമായി മനസ്സിലാക്കുന്നതിനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങളുടെ വഴിയിൽ വിളക്കായി ഞങ്ങൾക്ക് ആഹാരമായി സ്വീകരിക്കുന്നതിനും ഞങ്ങളെ ഞങ്ങളെവിടെയും ശക്തിപ്പെടുത്തണമേ ഈ ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ മനസ്സിലാക്കാനായി ഞങ്ങളുടെ ബുദ്ധിയെ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടന്ന് തുറന്നു തരണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ശതമാനം ജനങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഭാഷകളിലായി വിവർത്തനം ചെയ്യപ്പെടുകയും എല്ലാ ഭാഷയിലും ബെസ്റ്റ് സെല്ലറായി അറിയപ്പെടുകയും ചെയ്ത ബൈബിൾ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ഗ്രന്ഥസമാഹാരമാണ് കോടി ജനങ്ങൾ ബൈബിളിനെ വിശ്വാസഗ്രന്ഥമായി സ്വീകരിക്കുന്നു സഭയുടെ ഔദ്യോഗിക പട്ടികയിൽപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കാനോനിക ഗ്രന്ഥങ്ങൾ നിയമത്തിന്റെ കേന്ദ്രഭാഗം ക്രിസ്തു ർത്താവിനെ കുറിച്ച് അഞ്ചു കാഴ്ചപ്പാടുകളുണ്ട് ഒന്ന് ഒരു വ്യക്തി തന്നെ എഴുതുന്നു ലൂക്കാ സുവിശേഷം അപസ്ഥോല പ്രവർത്തനങ്ങൾ എന്നിവ ാണ് രണ്ട് ഒരാൾ പറഞ്ഞുകൊടുത്ത് മറ്റൊരാൾ എഴുതുന്നു ഉദാഹരണം പൗലോസിന്റെ ലേഖനങ്ങൾ മൂന്ന് ആശയം പകർന്നു കൊടുക്കുന്നു മറ്റൊരാൾ എഴുതുന്നു ഇതിനുദാഹരണം പത്രോസിന്റെ ഒന്നാം ലേഖനം നാല് ഗുരുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സമാഹരിച്ച് ശിഷ്യന്മാർ എഴുതുന്നു ഉദാഹരണം പ്രവചന ഗ്രന്ഥങ്ങൾ അഞ്ചാമത്തെ കാഴ്ചപ്പാടായ ലിഖിത പാരമ്പര്യങ്ങളുടെ പട്ടികയിൽ ദാവീദിന്റെ സോളമന്റെ ഉൾക്കൊള്ളുന്നു ഇന്നത്തെ ചോദ്യങ്ങൾ ഗ്രന്ഥകർത്താവിനെ സംബന്ധിച്ച അഞ്ച് കാഴ്ചപ്പാടുകളേവ ബൈബിൾ രൂപീകരണത്തിന്റെ മൂന്ന് ഘട്ടങ്ങളേവാനോ കാനോനിക ഗ്രന്ഥം എന്നിവ എന്താണെന്ന് വ്യക്തമാക്കുക കത്തോലിക്കർ കാനോനികം എന്ന് അംഗീകരിക്കുന്ന ഏതെല്ലാം പുസ്തകങ്ങളാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ അംഗീകരിക്കാത്തത് എന്തുകൊണ്ട് പഠന സംബന്ധമായ വിശദാംശങ്ങൾക്ക് ദ ഡയറക്ടർ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് സന്ദേശഭവൻ തലശ്ശേരി സിക്സ് സെവൻ സീറോ വൺ സീറോ വൺ കണ്ണൂർ കേരള ടെലിഫോൺ സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ഡബിൾ ഫോർ സെവൻ ടു സെവൻ ഇമെയിൽ ഡോട്ട് കോം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദ പ്രൊഡ്യൂസർ തിയോളജിയ ഷാലോം ടി വി പെരുവണ്ണാമൊഴി പിഒ കോഴിക്കോട് സിക്സ് സെവൻ ത്രീ ഫൈവ് ടു എറ്റ് ടെലിഫോൺ